ചില ആളുകൾ കൊണ്ടുപോയി നീ ഉസ്താദുമാരൊക്കെ വീടിരിക്കലും വിളിക്കും, തങ്ങന്മാരൊക്കെ വിളിക്കും, പെറ്റ ഉമ്മാനവരെ വിളിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ട്? അവക്ക ഉമ്മാനെ വിളിച്ചിട്ടുണ്ടാവില്ല. അല്ലോ, 10-16 കൊല്ലം ഉമ്മയോട് മിണ്ടാതെ നടന്നിട്ട് ഒരുത്തൻ അമ്മായുമ്മയും അമ്മോഷനൊക്കെ വിളിച്ച് ഒരു വീടുദ്ഘാടനം നടന്നു നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയിലത്തെ ഉസ്താദ് ചോദിക്കുകയാണ്, ഈ ആജിയർ വയസ്സായ മനുഷ്യനോട് നാളെപ്പങ്ങളെ മോന്റെ കുടിയിരിക്കലല്ലേ വാപ്പ അറിയൂല, ഉമ്മ അത്രയും അറിയൂല. അപ്പൊ ഇയാള് ചെന്നിട്ട് ഇയാള് ഈ ഉമ്മയോട് പറഞ്ഞ, നിന്റെ മോന്റെ കുടിയിരിക്കലാണ് ഇത്ര സുമീക്ക്, 16 കൊല്ലം എത്ര മിണ്ടിയിട്ട്, 16 കൊല്ലായിട്ട് തിരിഞ്ഞോക്കിയിട്ടില്ല ഈ പാവങ്ങളെ. അവസാനം ഈ ഉമ്മ പറയാണ് ഇത്ര സുമീക്ക് നമുക്ക് പോകണട്ട. അപ്പൊ ഇയാള് പറയും, നീ പോയാ നിന്നെ അടിച്ചാട്ടും, നിന്നെ അടിച്ചാട്ടും ഉമ്മയോടെ ഭാര്യയോട്. ജീ ഉമ്മ ഉറങ്ങോ, ഉമ്മ അപ്പഴാ അറിയുന്നത്. ഒരു ഇലയുടെ ശബ്ദം കേട്ടാലേ അപ്പ ഈ ഉമ്മ വന്ന് ജനാതിര തുറക്കത്ര അയൽവാസികളോട് പറയാ, ഈ ഉമ്മ ഉറങ്ങോ, ജനവാതിര തുറന്നിട്ട് എന്റെ മോനെ ആ പാല് കാച്ചാൻ വേണ്ടിട്ട് എന്നെ കൊണ്ടുപോകാൻ വരും. ഈ ഉമ്മ വയസ്സായ തള്ള, അങ്ങനെ സുബിഹ്ബാഗ് കൊടുക്കുന്നത് വരെ ഈ ഉമ്മ വന്നില്ല, ഉമ്മാനെ വിളിച്ചതും ഇല്ല. സുബിഹ്സ്കാരം കഴിഞ്ഞിട്ട് രണ്ടാളും വരാന്തിയിൽ ഇരിക്കുമ്പോ ആ നാട്ടുകാരി ഇറച്ചിയും പൊറാട്ടിയും ഒക്കെ കഴിച്ചിട്ട് അവരിങ്ങനെ പോകുമ്പോ നാട്ടുകാർ ചോദിച്ചു, മോന്റെ കുടിയിരിക്കലല്ലേ, നമ്മള് പറയണം എത്രയോ ആളുകൾ വലിയ തങ്ങന്മാരെയും ഉസ്താദുമാരൊക്കെ വിളിച്ചു കൊണ്ടുപോകും. ഉമ്മാൻ അറിയിച്ചില്ല, ഉമ്മാൻ എടോ എന്റെ അനുജ, നീ ഏത് വലിയ ആളെ കൊണ്ടുപോയാലും നിന്റെ വീട് പുടുക്കടിരിക്കുന്ന വീടാവും. ഏത് വലിയ മഹാൻ വന്നാലും ഉമ്മാനേക്കാൾ ഒരു മഹാൻ അപ്പം നിനക്കില്ല, നിന്റെ ഉപ്പയേക്കാളും ഒരു മഹാൻ നിനക്കില്ല. ഉപ്പാനെ മാറ്റി വെച്ച്, ഉമ്മാനെ മാറ്റി വെച്ച് ഒരു പുതിയ വീടെടുക്കും. ആരെ കൊണ്ടുവന്നിട്ടല്ല, വാപ്പ വരണം അവിടെ, ഉമ്മ വരണം അവിടെ, അവരെ മാറ്റി വെച്ചിട്ട് പറ്റില്ല ഞാൻ പറയുന്നത്. അവനങ്ങനെ ചെയ്തു. ആ ആഴ്ചയിൽ അവൻ ബൈക്കപകടത്തിൽ പെട്ടത്രേ, ബൈക്കപകടത്തിൽ പെട്ടു. ഇത് മഞ്ചേരി ഭാഗത്ത് നടന്ന രംഗാപ്പയി പറയുന്നത്. ബൈക്കപകടത്തിൽ പെട്ടു, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ബോധം കെട്ട് കിടക്കുക. അയൽപ്പക്കാര് പറഞ്ഞു, ഈ ഉമ്മയോട് നിങ്ങളുടെ കുരുത്തക്കേട് കിട്ടിയിട്ടുണ്ട് മകന്. അപ്പൊ ഉമ്മ എന്റെ കുട്ടിക്ക് എന്ത് പറ്റി, അവന് ബൈക്കിൽ നിന്ന് വീണ് ബോധം കെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഉമ്മ, ആ ഉമ്മ ധരിച്ച പുതിയ വസ്ത്രം ധരിക്കാൻ പോയില്ല, ഭാര്യയാണെങ്കിൽ വേറെ വസ്ത്രം ധരിച്ചിട്ടേ പോകും, അമ്മോഷനും അമ്മായുമ്മ വേറെ വസ്ത്രം ധരിച്ചിട്ടേ പോകും. ഈ പെറ്റ ഉമ്മ കൊണ്ട് മോനല്ലേ, 10 മാസം നൊന്ന് പ്രസവിച്ചു ഉമ്മണല്ലത്. ആ ഉമ്മ ധരിച്ച വസ്ത്രവുമായി ഒരു ഓട്ടോ വിളിച്ച് താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് മോൻ അന്വേഷിച്ചു, റൂമിൽ ചെന്നു, ബോധം കെട്ട് കിടക്കുന്ന മോന്റെ കവിളത്തും മുത്തും കൊടുത്തു ഉമ്മ. ഒരു തുള്ളി വെള്ളം ഉമ്മയാണ് കൊടുക്കുന്നത്. പെറ്റ ഉമ്മ ഒരു തുള്ളി വെള്ളം അങ്ങ് ചുണ്ടത്ത് വെച്ചപ്പോ ആ മോൻ കണ്ണു തുറന്നു. ഉമ്മ പറഞ്ഞു, മോനെ ഉമ്മയാണ്, ഉമ്മയാണെന്ന് പറഞ്ഞപ്പോ ആ മോൻ പറഞ്ഞ മറുപടി, ഉമ്മ ഉമ്മനക്ക് പൊരുത്തപ്പെട്ടു തരണം. അപ്പൊ എന്താണ് ഉമ്മ പറഞ്ഞത്, മോനെ എന്റെ കുട്ടിക്ക് ഞാൻ മുഴുവനും പൊരുത്തപ്പെട്ടു തന്നു, ഞാൻ മുഴുവനും പൊരുത്തപ്പെട്ടു തന്നു. 10-16 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത മകൻ ഒരു വീടെടുത്തു, എന്നിട്ട് ഉമ്മാനെ വിളിച്ചില്ല അറിച്ചില്ല. പക്ഷേ ആ കുട്ടി അപകടത്തിൽപ്പെട്ട് ഉമ്മ പോയി, ഉമ്മനക്ക് പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞതോടെ എന്റെ കുട്ടിക്ക് ഞാൻ എല്ലാം പൊരുത്തപ്പെട്ടു തന്നു. കുട്ടി വെച്ചിട്ട് എന്റെ മക്കളെ എങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാണ്.